അടുത്ത വരുന്ന മെറ്റൽ ഫോമിംഗ് പ്രോസസ്സാണ് ഡ്രോയിങ് എന്ന് പറയുന്നത്. ഡ്രോയിങ് എന്ന് പറയുമ്പം എക്സ്ട്രൂഷൻ പോലെ തന്നെ ഉള്ള പ്രോസസ്സാണെന്ന് പറയുന്നത് ഡ്രോയിങ്. ഇപ്പോൾ അവിടെ ഒരു ഡൈ ഉണ്ട്, ഈ ഡൈയിലൂടെ നമ്മൾ എന്ത് ചെയ്യും, വർക്ക് പീസ് പാസ് ചെയ്യിക്കും. നമ്മൾ എക്സ്ട്രൂഷന് ചെയ്യുന്നതിന് വർക്ക് പീസിനെ പുഷ് ചെയ്യിക്കുകയായിരുന്നു ചെയ്തിരുന്നത്, അത് പുറയുന്നത് തള്ളി വിടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ചെയ്തേക്കുന്നത് വർക്ക് പീസിനെ മുന്നിൽ നിന്ന് വലിക്കുകയാണ്, അതായത് വർക്ക് പീസിനെ ആ ഡൈ ക്യാവിറ്റിയിലൂടെ പുള്ള് ചെയ്തെടുക്കുന്ന പ്രോസസ് ആണ് ഇവിടെ വരുന്നത്, ഡ്രോയിങ്ങിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ബാർ അല്ലെങ്കിൽ റോഡ് ഡ്രോയിങ് ആണ്, അത് നമ്മൾ പറയുമ്പോഴത്തേക്കും നമുക്കൊരു ബാർ അല്ലെങ്കിൽ റോഡ് കാണും, അതിനെ നമ്മൾ ഡൈയിലൂടെ എന്ത് ചെയ്യും, പുള്ള് ചെയ്തെടുക്കും. ആ പ്രോസസ്സിനാണെന്ന് പറയുന്നത് ബാർ അല്ലെങ്കിൽ റോഡ് ഡ്രോയിങ് എന്ന് പറയുന്നത്. ഇനിയിപ്പം അടുത്ത ഡ്രോയിങ് ആണ് വരുന്നത് വയർ ഡ്രോയിങ്. അപ്പോൾ വയർ ഡ്രോയിങ് എന്ന് പറയുമ്പോഴത്തേക്കും വയേഴ്സ് ഉണ്ടാക്കുന്ന പ്രോസസ് ആണെന്ന് പറയുന്നത് വയർ ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഡൈയുടെ ഒരു എൻലാർജ്ഡ് സെക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഡൈ ഉണ്ട്, ഈ ഡൈയിലൂടെ നമ്മുടെ വയറാക്കേണ്ട മെറ്റീരിയൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യലി അതിൻ്റെ ഡയമീറ്റർ കൂടുതലായിരിക്കും. അപ്പോൾ വയറാക്കുന്ന നേരത്ത് അതിൻ്റെ ഡയമീറ്റർ എന്ത് ചെയ്യും, നമ്മൾ ആ ഡൈയിലൂടെ പാസ് ചെയ്ത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി ഈ പ്രോസസ്സിന് മുമ്പായിട്ട് ഈ മെറ്റീരിയൽ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളിത് ആസിഡിൽ കുറച്ച് നേരം ഇട്ട് വെച്ചേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ആസിഡ് ടിക്ലിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ വയറുണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ആ മെറ്റീരിയലിനകത്തുള്ള സ്കെയിൽസും റസ്റ്റും എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ആസിഡ് പിക്ലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആസിഡ് പിക്ലിങ്ങിന് ശേഷം നമ്മൾ ഈ മെറ്റീരിയലിനെ ആ ഡൈയിലൂടെ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ടിപ്പ് ജസ്റ്റ് ഒന്ന് ഫോം ചെയ്തിട്ട് ആ ഡൈയിലൂടെ എന്ത് ചെയ്യും, പാസ് ചെയ്യിപ്പിക്കും. ഇനി ഈ ടിപ്പിനെ നമ്മളൊരു ഗ്രിപ്പർ പോർഷനിലോട്ട് എന്ത് ചെയ്യും, കടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് കടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ വയറിന് ഇത് എന്ത് ചെയ്യും, പുള്ള് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഒരു പുൾ എന്ന് പറഞ്ഞൊരു പോർഷൻ ആർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്, ഈ ഒരു റൊട്ടേറ്റിംഗ് വീടിന് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഡൈലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ മെറ്റീരിയൽ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ മെറ്റീരിയൽ ഇറങ്ങി വരുന്നതിനനുസരിച്ച് ആ വയറിൻ്റെ ഡയമീറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുമുണ്ട്. നമ്മളിപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഈ വയർ ഡ്രോയിങ്ങിന് യൂസ് ചെയ്യുന്ന ഡൈ എന്ന് പറയുന്നത് ടങ്സ്റ്റൺ കാർബൈഡും കൊണ്ടുള്ള ഡൈ ആയിരിക്കും നമ്മൾ വയർ ഡ്രോയിങ് ഡൈ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തായിട്ട് വരുന്ന ഡ്രോയിങ് ഓപ്പറേഷനാണ് ട്യൂബ് ഡ്രോയിങ് ഓപ്പറേഷൻ. നേരത്തെ നമ്മൾ വയറ് ഡ്രോ ചെയ്തെടുത്തതിൻ്റെ കൂട്ട് തന്നെ ഇവിടെ ഒരു ട്യൂബിനെയാണ് എന്ത് ചെയ്യുന്നത്, ഡ്രോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഡൈ ക്യാവിറ്റി ഉണ്ട്, ആ ഡൈ ക്യാവിറ്റിയിലൂടെ ഡയമീറ്റർ കൂടിയ ഒരു ട്യൂബ് പാസ് ചെയ്യിക്കുമ്പം അതിൻ്റെ ഡയമീറ്റർ കുറഞ്ഞൊരു ട്യൂബായിട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ഗ്രിപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രിപ്പർ ഇതിനെന്ത് ചെയ്യും, ഈ ട്യൂബിനെ പുള്ള് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രിപ്പറിന് മോഷൻ കിട്ടുന്നത് ഇവിടെ നമ്മളൊരു കൺവെയർ പോലൊരു സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റോളേഴ്സ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ കൺവെയർ മൂവ് ചെയ്യും, അത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഗ്രിപ്പർ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രിപ്പർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ ട്യൂബിനെ ഗ്രിപ്പർ എന്ത് ചെയ്യുന്നുണ്ട്, പുള്ള് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പുള്ള് ചെയ്യുന്നതിനനുസരിച്ച് ഇത് ആ ഡൈയിലൂടെ പാസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഡൈയുടെ ഷേപ്പിലോട്ട് ആ ട്യൂബ് എന്ത് ചെയ്യും, കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു മാൻഡ്രലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ആ ഒരു കളേർഡായിട്ട് കാണിച്ചിരിക്കുന്നതാണെന്ന് പറയുന്നത് മാൻഡ്രൽ എന്ന് പറയുന്നത്. ആ മാൻഡ്രൽ കൊടുത്തിരിക്കുന്നത് ഇൻസൈഡ് ഡയമീറ്ററോടെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് എന്ത് കൊടുത്തിരിക്കുന്നത്, മാൻഡ്രൽ കൊടുത്തിരിക്കുന്നത്. ഈ ട്യൂബ് ഡ്രോയിങ് നമുക്ക് മെയിൻലി നാലായിട്ട് ക്ലാസ് ചെയ്യാം. ആദ്യത്തെ എന്ന് പറയുമ്പോഴത്തേക്കും വിത്തൗട്ട് മാൻഡ്രൽ ഓർ ട്യൂബ് സിംഗി. ഇതെന്ന് പറയുമ്പോൾ സിംപ്ലി നമ്മുടെ അവിടെ എന്ത് യൂസ് ചെയ്യുന്നില്ല, അവിടെ നടുക്കായിട്ട് മാൻഡ്രൽ ഒന്നും വെച്ചിട്ടില്ല. നമ്മൾ എന്തിനെ മാത്രമേ കൺട്രോൾ ചെയ്യുന്നുള്ളൂ, എക്സ്റ്റേണൽ ഡയമീറ്ററിനെ മാത്രം കൺട്രോൾ ചെയ്യുന്നു, ഇൻറ്റേർണൽ ഡയമീറ്ററിനെ നമ്മളൊന്നും കൺട്രോൾ ചെയ്യുന്നില്ല. അതാണെന്ന് പറയുന്നത് വിത്തൗട്ട് മാൻഡ്രൽ ഓർ ട്യൂബ് സിംഗി എന്ന് പറയുന്നത്. ഇനി അടുത്ത വരുന്നതാണ് ഫിക്സഡ് മാൻഡ്രൽ. ഫിക്സഡ് മാൻഡ്രൽ നമ്മളൊരു മാൻഡ്രൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ മാൻഡ്രൽ എന്തായിരിക്കും, അവിടെ ഫിക്സ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. വേണ്ട ഇതുപോലെ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഡൈ ക്യാവിറ്റി ഉണ്ടായിരുന്നു, അതിലൂടെ ട്യൂബ് പാസ് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മളൊരു മാൻഡ്രൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ മാൻഡ്രൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഔട്ട്സൈഡ് ഡയമീറ്ററും ഇൻസൈഡ് ഡയമീറ്ററും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മുടെ ഡൈ ആയിരുന്നു, ഇത് ഡയമീറ്റർ കൂടിയ ട്യൂബ്, ഇത് നടുക്കെന്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, മാൻഡ്രൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്ത് വരുന്നതിനനുസരിച്ച് ആ ട്യൂബിൻ്റെ ഡയമീറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അടുത്ത വരുന്നത് ഫ്ലോട്ടിംഗ് മാൻഡ്രലാണ്. ഫ്ലോട്ടിംഗ് മാൻഡ്രൽ എന്ന് പറയുമ്പോഴത്തേക്കിന് മാൻഡ്രല് ഫിക്സ് ചെയ്തൊന്നും വെച്ചേക്കുമല്ലോ ഇവിടെ. പിന്നെ എങ്ങനെയാണ് മാൻഡ്രൽ ഇവിടെ സീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാൻഡ്രലും നമ്മുടെ വർക്കും തമ്മിലുള്ള ഫ്രിക്ഷൻ കാരണമായിട്ടാണ് മാൻഡ്രൽ ഇവിടെ നിൽക്കുന്നത്. മാൻഡ്രലും വർക്കും തമ്മിലുള്ള ഫ്രിക്ഷൻ കാരണം മാൻഡ്രല് ഇവിടെ നിൽക്കും, ഈ ഒരു പൊസിഷനിൽ നിൽക്കും. അപ്പോൾ എന്താണ് അത്, ഇൻസൈഡ് ഡയമീറ്ററിനെ മാൻഡ്രൽ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും.
ഫ്ലോട്ടിംഗ് മാൻറ്ററിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കിന് വളരെ നീളം കൂടിയ, അതായത് ലെങ്തി ആയിട്ടുള്ള ട്യൂബ്സ് മാനുഫാക്ചർ ചെയ്യാൻ ബെസ്റ്റ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് മാൻഡ്രലാണ്. ഇനി അടുത്ത വരുന്നതാണ് മൂവിംഗ് മാൻഡ്രൽ. മൂവിംഗ് മാൻഡ്രൽ എന്ന് പറയുമ്പോഴത്തേക്കിന് മാൻഡ്രൽ എന്താണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ സാധാരണയായിട്ട് നമ്മളിപ്പം ഇതിനെ വലിച്ചുകൊണ്ട് പോകണ്ടേ, അതാണ് നമ്മുടെ ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ വലിച്ചുകൊണ്ട് പോകുന്നത് ഈ മാൻഡ്രൽ തന്നെ എന്ത് ചെയ്തോളും, നമ്മുടെ പ്രൊഡക്റ്റിനെ അങ്ങ് വലിച്ചുകൊണ്ട് പോയിക്കോളും. അതാണ് അത് പറയുന്നത് മൂവിംഗ് മാൻഡ്രലിൻ്റെ പ്രത്യേകത. അടുത്ത വരുന്ന ഇത് മറ്റേ ഫ്ലോട്ടിംഗ് മാൻഡ്രലിൻ്റെ വേറെ ഒരു ഫിഗറായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്കിന് ഇതായിരുന്നു ആ മാൻഡ്രൽ. ആ മാൻഡ്രൽ നമ്മുടെ വർക്ക് പീസുമായിട്ടുള്ള ഫ്രിക്ഷൻ കാരണമാണ് ഈ ഒരു പൊസിഷനിൽ എന്ത് ചെയ്തേക്കുന്നത്, സീറ്റ് ചെയ്തേക്കുന്നത്. ഇനി അടുത്ത മെത്തേഡാണ് ഡീപ്പ് ഡ്രോയിങ്. ഡീപ്പ് ഡ്രോയിങ് അല്ലെങ്കിൽ ഷീറ്റ് ഡ്രോയിങ് എന്ന് നമുക്ക് വിളിക്കാം. ഇതെന്ന് പറയുമ്പോൾ ഷീറ്റ് മെറ്റലിൽ വരുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഡൈ ഉണ്ട്, ഈ ഡൈയുടെ പുറത്തായിട്ട് ഒരു പഞ്ചും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഷീറ്റ് മെറ്റൽ ബ്ലാങ്കിനെ ആ ഡൈയുടെ മുകളിലായിട്ട് വെക്കുന്നു, പഞ്ച് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു. അപ്പോൾ പഞ്ച് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പം ഈ ഷീറ്റ് മെറ്റലിനെയും കൊണ്ട് എന്ത് ചെയ്യുകയാണ്, ആ ഡൈയിലൂടെ അങ്ങ് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷീറ്റ് മെറ്റൽ ആ ഡൈയിലൂടെ പാസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ ഷീറ്റ് മെറ്റലിന് എന്ത് കിട്ടും, ഒരു കപ്പിൻ്റെ ഷേപ്പ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് ഡീപ്പ് ഡ്രോയിങ് എന്ന് പറയുന്നത്.